അരവയർ നിറയാതെ പട്ടിണി നീറ്റിയ ദുരിതങ്ങൾ നിറഞ്ഞൊരു കാലം, ധനമില്ലാതെ അലഞ്ഞൊരു മനുഷ്യന്റെ മിഴിനീര ചരിത്രങ്ങൾ നനച്ചൊരു കൂട്ടർ. ബേപ്പൂർ എന്ന രാജ്യത്തിലെ സുൽത്താനായി ജനിച്ചു ദരിദ്രന്റെ മിഴിനീരൽ കാരൽ നനഞ്ഞലിഞ്ഞു. മനുഷ്യന്റെ മനസ്സിന്റെ മാതിൽ കെട്ടിലൊളിച്ചു മനസ്സിന്റെ തുടി താളം ശ്രേവിച്ചങ്ങു ചിരിച്ചു. ബഷീറെന്നു പേരുള്ളൊരു സുൽത്താൻ എന്നാകിലും വയർ നിറയാതലഞ്ഞ യാചകൻ. ബഷീറെന്നു പേരുള്ളൊരു സുൽത്താൻ എന്നാകിലും വയർ നിറയാതലഞ്ഞ യാചകൻ. പാത്തുമ്മയ്ക്കുള്ളൊരാടിന്റെ കഥ ഇന്നു ശ്രവിക്കിൽ, കഥനം നിറഞ്ഞു നിന്ന കാലത്തെ നാം നിനക്കിൽ. കഥിക്കലിൻ കഥ തീർന്നു കൂട്ടരെ നമുക്കിന്നു കഥിക്കലിൻ മധുരിമരുചിച്ചിടാ. കാശിനാർത്തി പൂണ്ടയുമ്മ കൂടെ കുറെ ജന്തുക്കൾ കഥയുടെ ഗതി നീട്ടും ആജവർഗ സുന്ദരി. കരളിന്റെ അറയിലേക്കറിയാതെ ഒഴുകുമി കഥയിലിറങ്ങി നമുക്കാറാടാം. കരളിന്റെ അറയിലേക്കറിയാതെ ഒഴുകുമി കഥയിലിറങ്ങി നമുക്കാറാടാ. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ആരെല്ലാമാണ് താമസമെന്നറിയണ്ടേ? എൻ്റെ ഉമ്മ, എൻ്റെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷ ഉമ്മ, ഹരീഫ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫയുടെ ഇളയത് ആനുമ്മ, അവളുടെ കെട്ടിയവൻ സുലൈമാൻ, അവരുടെ സന്താനം സെയ്ദ് മുഹമ്മദ്, പിന്നെ ഏറ്റവും ഇളയവനായ അബൂബേക്കർ എന്ന അബു, ഇത്രയും മനുഷ്യർ. പിന്നെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേയേറെ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചമ്പുറത്തോടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ, കോഴികൾ, പരുന്തുകൾ. ഹേ, ഇതാരുടെ ആട്? ഇതിൻ്റെ കുറവൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരുടേതാണുമ്മ ഈ ആട്? നമ്മുടെ പാത്തുമ്മയുടെ ആടാ. ഓ, അതുകൊണ്ടാണ് ഇതിന് ഇത്ര സ്വാതന്ത്ര്യം അല്ലേ? ആ, രാവിലെ അവൾ അഴിച്ചുവിടും, പ്ലാവലയൊക്കെ തിന്നാനാ. ഈ ആടുകാരി പാത്തുമ്മ എന്റെ സഹോദരിയാണ്, അബ്ദുൽ ഖാദറിന്റെ നേരെ ഇളയത്. താമസിക്കുന്നത് ഏകദേശം അരഫർലോങ് അപ്പുറം ചന്തയുടെ പുറകിലാണ്. ഭർത്താവ് കൊച്ചുണ്ണിക്ക് കച്ചവടമാണ്. അയാൾ രാവിലെ പോയാൽ പിന്നെ ആവളിങ്ങ് കേറും. എന്റെ റബ്ബേ, എന്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങളും ഈ ആട് ശാപ്പിട്ടു. എന്റെ ആടെ, ഘോരമായ വിമർശന പീഴങ്കികൾ ഏറ്റതാണ് എന്റെ ശബ്ദങ്ങൾ. അത് തിന്നാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? ഹേ അജസുന്ദരി, ഇതിന്റെ കോപ്പി വേറെ എന്റെ പക്കൽ ഇല്ല. ഇതിന് 100 രൂപ വിലയുണ്ട്. എന്റെ പുസ്തകങ്ങൾ വേറെയും ഉണ്ട്, ഭവതിക്കെല്ലാം വരുത്തിത്തരാം. എന്റെ ആടിന് വല്ലവരും കഞ്ഞോളം കൊടുത്തോ? ഓ പിന്നെ,
അകത്ത് നൂറോട്ടം പണിയുണ്ട്. പിന്നെ നിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാൻ മടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, എന്റെ ആടൊന്ന് പറട്ടെ, അപ്പ കാണാം. വാ മോളെ. എന്താ ഇത് വെല്ലിക്കാക്കാ? ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളാര്, കോഴി, ആട്, കാക്ക, താറാവ്. ഓ, ആടിനെ തീറ്റി വളർത്താൻ കണ്ട ഒരു സ്ഥലം. എല്ലാത്തിനെയും ഞാനിന്ന് പാകമാക്കും. ഉമ്മ, ആ വടിയും തെറ്റാലും എടുത്തോണ്ട് വാ. ഖദീജ, ഞമ്മടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ്. വാ പോകാം. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശമുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫക്കാനേയും പിള്ളേരെയും കെട്ടുവളം കൂടിയിറക്കും. ഈ വീട്ടിന്റെ ഒച്ച കേട്ടു പോവരുത്. നിന്റെ എല്ലി ഞാൻ തകർത്തുകളെ. ഡാബു, ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കുമ്പോഴാ? അവരെ ഹനീഫക്കയുടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. എടാ, അതിന് കണ്ടമാനം കാശ് വേണം. ഹനീഫക്ക മഹാ അർക്കീസ, ഒരുപാട് രൂപയുണ്ടെന്നേ. പോടാ. ആരും അറിയണ്ട, അനുമ അറിഞ്ഞാ വഴക്കിടും. ഇനി എനിക്ക് വെല്ലിക്കാക്ക പാടായിട്ടൊന്നും തരണ്ട. ഞമ്മടെ ഖദീജക്കേ രണ്ട് കമ്മല് മതി. ഹനീഫ അറിയണ്ട, കൊച്ചിക്കായ അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. വല്ലവരോടും പറയുവോ? പരമ രഹസ്യമാക്കി വെക്കും. കമ്മലുടനെ വേണം. നോക്കട്ടെ. അബിക്കും സൈദ് മുഹമ്മദിനും പാത്തുക്കുട്ടിക്കും കൂടെ കൊടുത്തു. എന്റെ ഖദീജ പാവം, അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതോടെ ഓർമ്മ വേണം. വെല്ലിക്കാക്ക, രൂപയായിട്ട് ഇനി എനിക്ക് ഒന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട, ഞങ്ങൾ മാറി താമസിക്കുമ്പോ മതി. ഈ വിവരം ഇത്താത്തയോട് പറയരുത്. ഇല്ല. ഉമ്മയോ, ഇതാണ് എന്റെ ഉമ്മ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കും. തോടുകളിൽ കുതിർക്കാനിട്ടിരിക്കുന്ന ഓല വലിച്ചുകൊണ്ട് വന്ന് മെടയും. അത് കഴിഞ്ഞ് വീട്ടു ജോലി ആരംഭിക്കും. വീട്ടിലുള്ള എല്ലാവരെയും വേണ്ടതിനും വേണ്ടാത്തതിനും ഉമ്മ ശകാരിക്കും. അവളുമാർക്കൊന്നും അറിയില്ല, വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ഇതാണ് വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് ഉമ്മയുടെ അഭിപ്രായം. അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണം അങ്ങ് വിട്ടുകൊടുത്തേക്ക്. എന്തു പറഞ്ഞാലോ? നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാന്താടി മുറ്റാൻ വയറ്. പിന്നെ നീ ഒരു 10 രൂപ ഇങ്ങിത്താ. അബ്ദുൾ ഖാദർ അറിയരുത്, അനീഫേ അറിയരുത്, ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. കുഞ്ഞാനുമ്മ ഐശോമ്മയെ അറിയുന്നതിന് വല്ല വിരോധമുണ്ടോ? ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട്? പരസ്യമായും രഹസ്യമായും എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? നീ ഒന്നും തന്നിട്ടില്ലെന്നല്ല ഈ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതല്ല, എവിടെ പോയി? പതുക്കെ പറ. എല്ലാ അബ്ദുൾ ഖാദർ വാങ്ങിച്ചു. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ, അവനിങ്ങ് വരട്ടെ. പതുക്കെ പറ. അബിയും പാത്തുക്കുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുക്കും. ഉമ്മയോട് ഒരു രഹസ്യം ഞാൻ പറയാം, വേറെ ആരോടും പറയരുത്. എന്റെ പക്കൽ ആകെക്കൂടി ഇനി ഒരു 5 രൂപയുടെ നോട്ടുണ്ട്. വേറെ ഡെമ്പിടി കാശില്ല. അതിഞ്ഞായ ¶¶
ദാണ്ടുമ്മ ദാണ്ട് ഇത് വിരിക്കട്ടെ. പിന്നെ എന്തൊക്കെ ഉണ്ടുമ്മാ വിശേഷങ്ങൾ? എടാ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി, എപ്പോഴാ മരിക്കണമെന്നറിയാമോ? എനിക്കൊരു മോഹമുണ്ട്. അതെന്തു അമ്മ? നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് നിന്റെ കൂടെ ഒന്ന് താമസിക്കണം. എവിടെയെങ്കിലും അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല. പാത്തുമ്മ, ആനുമ്മ, ഓടിവാ, ഓടിവാ. എന്നെ പെട്ടിയും കിടക്കേ എടുക്ക. ഒരു ചുമട്ടുകാരനെ വിളി. എന്താ ഉമ്മ? ഉമ്മ ഇക്കാനോട് കാശ് ചോദിച്ചു കാണും. എന്താ ഇത്? അബിയുടെ പോക്കറ്റിൽ വെള്ളയപ്പം ഉണ്ടായിരുന്നു. ആട് ആട് നിക്ക അപ്പവും നിക്കറിന്റെ മുൻവശം തിന്നു. ശരിയാന്നോടാ, അങ്ങനെ ആന്നോടാ, വിടുപോ. ആ സുന്ദരികൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. എന്നെ ആകും അവർ നോക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനല്ലേ ഞാൻ. വല്ല മീറ്റിങ്ങിനും വിളിക്കാനാണോ അതോ ഓട്ടോഗ്രാഫ് എഴുതിയിരിക്കാനാണോ? ആ വരട്ടെ. കൊതിച്ച് കഴുതകൾ ഉമ്മയുടെ വൃത്തികെട്ട തുണിത്തുമ്പിൽ കെട്ടിയ ചാമ്പങ്ങയാണ് അവർ കൊതിയോടെ തിന്നുന്നത്. എന്നാൽ വൃത്തിയുള്ള എന്നെ നോക്കിക്കൂടെ, കഴുത കൂമ്പാരങ്ങളെ. അവരെന്താ ഉമ്മ തന്നത്? ഒരെണ ചാമ്പങ്ങ ആ പെൺപിള്ളേർക്ക് വിൽക്കുകയായിരുന്നു. പിന്നല്ലാതെ? ഒരെണ്ണയ്ക്ക് എത്ര കൊടുത്തു? 20. ആ ചാമ്പോരം ആരാ നട്ടതെന്നറിയാമോ? അത് നീ തളിയാക്കിന്ന് കൂരു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചത്. ഒരെണ്ണ ഇങ്ങടെ. ഓഹോ, അവളുമാരിന്നും വരുന്നുണ്ട്. കഴുതകൾ നോക്കിക്കൂ, എന്റെ ചാമ്പവരമാണ്. ഈ ഞാൻ നട്ടുവളർത്തിയതാണ് കഴുതകൾ. എന്താ അരയണക്ക് ചാമ്പങ്ങ? കാശുണ്ടോ? ഉണ്ട്. എന്നാ കൊണ്ടുവാ. തീരെ ചെറുതാന്ന് തോന്നുന്നു. അയ്യോ, അത് പന്നലാ, പഴുത്തതാ. ചെറുതല്ല, വലുത്. ഇത് തീരെ ചെറുതാണല്ലോ. ഇതെന്താ, എല്ലാം ചെറുതാണല്ലോ. വല്യമ്മയാണെങ്കിൽ വലുത് തരുമല്ലോ. ആ വല്യമ്മയ്ക്ക് ഈ വൃക്ഷത്തിൽ യാതൊരു അവകാശവും ഇല്ല, അതുകൊണ്ടാ അവരങ്ങനെ വന്നത്. എന്നാ പിന്നെ ഒന്നെടുത്ത. ഈ വൃക്ഷം അധ്വാനിച്ച് നട്ടു വളർത്തിയ ആളിന് അങ്ങനെ തോന്നുന്നില്ല. എന്തൊരു മനുഷ്യര്! സാറിനെ ഞാൻ അറിയും. സാറിന്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. സാർ വന്നിട്ടുണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. അതാ വന്നത്. എന്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതി തരണം.
എന്താ ഭവതിയുടെ പേര്? സുഹാസിനി. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സിസ്റ്റില്. ഞാൻ ചുമട്ടുകാരൻ മാധവന്റെ മകളാ. ഓ, തൊഴിലാളിയുടെ മകളാണല്ലേ. തൊഴിലാളികൾ ജയിക്കട്ടെ. ആ, സുഹാസിനിക്ക് ചാമ്പങ്ങ തിന്നണോ? തിന്നിട്ടുണ്ട്. ഇതാ സുഹാസിനി, ഈ ചാമ്പവരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. നേരോ? ഓ, നേരെ. ഇരിക്കുമ്മ. എടാ, പാത്തുമ്മയുടെ ആട് ഉടനെ പേറും. ഏ, അത് പേറാറായോ? ആടിന് വല്ലോ കൊടുത്താ പെണ്ണേ? അതിന് കഞ്ഞിവെള്ളം കൊടുത്തതാ. ആ, ഇന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക. ആ ആനുമ്മ ഇല്ല കൊണ്ടുവരുന്ന ആടേതാ? ഇതേതാണ്? ഇതെന്റേതാണ്. ഇത്താത്ത തന്നതാ. അപ്പോഴതോ? അതിത്തേതാടാ. അത് ആനുമ്മയുടേതാടാ. പാത്തുമ്മയുടെ ആടിന്റെ മൂത്ത കുട്ടിയാ. അവൾ അതിനെ ഇവക്ക് കൊടുത്തു. നിന്റെ കാശുണ്ട് ഒരു 5 രൂപ താ. പാത്തുമ്മയുടെ ആട് കഞ്ഞിക്കലം പൊട്ടിച്ചു. വെള്ളിക്കാക്ക, അത് ആനുമ്മയുടെ ആടായിരിക്കും. എന്റെ ആടല്ല, ഇത്താത്തയുടെ ആട് തന്നെയാ. മതിയടി, മതി. വെള്ളിക്കാക്ക ഇരിക്കുന്നത് കണ്ടില്ലേ? നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവീര്. എന്റെ ആടാന്ന് നീ എങ്ങനെ അറിഞ്ഞ്? അതൊന്ന് നീ പറഞ്ഞേ. ഞാൻ വെള്ളിക്കാക്ക അറിയാൻ പറയാണ്, ഇത്താത്തൊരാട് വന്നാൽ ഉടനെ തന്നെ എന്റെ ആടിനെ ഞാൻ അകത്തുകൊണ്ട് കെട്ടിയിടും. ഇത്താത്തൊരാടെ എന്റെ ആടിന്റെ പുല്ല് കട്ടു തിന്നും, ഞങ്ങളുടെ കപ്പ പൊട്ട് കട്ടു തിന്നും, ഞങ്ങളുടെ കടും ചായ അത് കട്ടുകുടിക്കും. പിള്ളേർക്കാണെ ഒന്നും തിന്നാൻ കിട്ടുകയില്ല. എല്ലാം ഇത്താത്തൊരാട് തിന്നും. മതിയടി, മതി. നിന്റെ കക്കാത്ത ഒരാട്. നിനക്ക് എവിടുന്ന ആട്? അതിത്താത്ത തന്നതാണ്. എടി, ഈ ദുനിയാവിൽ എത്ര ഇത്താത്തമാര് അനുശക്തിമാർക്ക് ആടിനെ കൊടുക്കാറുണ്ട്? നീ അതൊന്ന് പറഞ്ഞേ. ഓ, എത്രയോ അനുശക്തിമാർക്ക് ചേട്ടത്തിമാരാന കൊടുക്കുന്നു. പിന്നെയാ ഈ വര പോലുള്ള ഒരാട്. വെല്ലിക്കാക്ക ഉള്ളത് നിന്റെ നല്ല കാലം അല്ലേ? നിന്നെ ഞാൻ വെച്ചേക്കോ? എടി, പടച്ചവന് നിരക്കാത്തൊന്നും പറയരുത്. എനിക്ക് രണ്ടാടുണ്ടായിരുന്നു, അതിലൊന്നിനെ എന്റെ പൊന്നനുശക്തിയായ നിനക്ക് തന്ന്. നീ അതൊന്ന് ഓർത്തേ. അതെ, ഖദീജയുടെ കമ്മലിന്റെ കാര്യം മറന്നോ? ഇല്ല, ആരും അറിയണ്ട. ഇക്കാക്ക, രഹസ്യം പറഞ്ഞത് എന്താ? ഒന്നും പറഞ്ഞില്ലടി. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അറിയാതെ ഇത്താത്തക്ക് എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി ഖദീജ, ഞമ്മളാടിനെ വിളി. ഇങ്ങനത്തെ മൂശേട്ടുകളാ ഇവിടെ.
ഞമ്മക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തണ്ട. എന്റെ റബ്ബേ, അത് തന്നെ പൊന്നു തന്നെ. എന്താണ് വെലുകാക്ക കൊടുക്കാന്ന് പറഞ്ഞത്? എല്ലാവരും അറിഞ്ഞു. ഖദീജയ്ക്ക് 2 കമ്മലാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? വെലുകാക്ക, എനിക്കും വേണം 2 കമ്മല്. മതിയടി നിന്റെ കുശുമ്പ്. നിന്റെ പുത്തമ്പരയിൽ മാറി താമസിക്കുമ്പം വെലുകാക്ക പാത്രങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനിതൊക്കെ അറിഞ്ഞിട്ടുണ്ടടി അനുശത്തി. ഈ രഹസ്യം പാത്തുമ്മ എങ്ങനെ അറിഞ്ഞു? പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? സ്ത്രീജനങ്ങളുടെ ഉള്ളുകള്ളികൾ മണ്ടക്കണേശന്മാരായ പുരുഷവൃന്ദത്തിന് എന്തറിയാം? ഡൊങ്കു ഡൊങ്കു. വെലുകാക്ക, വെലുകാക്ക, ആട് പെറ്റു. ആട് പെറ്റുന്ന എന്തു കുട്ടിയാ? ആണോ പെണ്ണോ? ആണ്. എന്താ ഉമ്മ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ലടാ. വെല്ലിക്കാക്ക പറയരുത്, ഞങ്ങൾ കുട്ടിയെ പിടിച്ചു കിട്ടി. എന്നിട്ട് വെല്ലിക്കാക്ക പറയുമോ? പറ. ഞങ്ങൾ പാത്തുമ്മയുടെ ആടിനെ കറന്നു, ഒഴക്ക് പാല് കിട്ടി. എന്താ ഉമ്മ ഈ കേക്കുന്നത്? നിങ്ങൾ പാത്തുമ്മയുടെ ആടിനെ കട്ടി കറന്നോ? വെല്ലിക്കാക്ക പറയല്ലേ ഞങ്ങൾക്ക് കുറച്ചിലാകും. കുറച്ചിലാകട്ടെ, ഞാൻ ഇന്ന് തന്നെ പറയും. പാത്തുമ്മ നീ സൂക്ഷിക്ക. എന്താണ് ഈ കാക്ക? നിന്റെ ആടിനെ ഇവരെല്ലാരും കൂടെ കട്ടുകറന്ന് പാലെടുത്ത് കുടിച്ചു. ശരിയാണോ ഈ കാക്ക? കണ്ണി ചോരയില്ലാത്തവര് അവരുടെ കൊച്ചുങ്ങളെ പിടിച്ച് ഇങ്ങനെ കെട്ടിയിടുവോ? ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. ശരിയാണോ ഈ അനുമ? എന്തിനാടി ഈ ചതി ചെയ്തത്? നന്നായി പോയടി, ഞങ്ങൾ അത് ചെയ്തതാ, ഇനിയും ചെയ്യും. ആടും കുട്ടി ഇവിടെ വളരുന്നത്, ഞങ്ങളുടെ കപ്പപ്പുട്ടും ഞങ്ങളുടെ പ്ലാവിലെയും ഞങ്ങളുടെ കഞ്ഞിവെള്ളവും ഞങ്ങളുടെ പിള്ളേരെ ചോറും തിന്നാണ് ആടിങ്ങനെ തടിച്ചു എടുത്ത് നിങ്ങൾക്ക് പാല് തരുന്ന അറിയാമോ? എടി ആനുമ, നീ എന്റെ കൊച്ചനുശക്തിയല്ലേ? നിനക്ക് ഞാനൊരു ആടിനെ തന്നില്ലേ? ഉമ്മ, ഉമ്മ എന്റെ ഉമ്മയല്ലേ? കണ്ണി ചോരയില്ലാത്ത നാത്തുമാരെ കൊണ്ട് എന്തിനാ ഇത് ചെയ്യിച്ചത്? മതിയടി മതി. നിന്റെ നാത്തൂമാരും നിന്റെ അനുശക്തി നിന്റെ ഉമ്മായും എല്ലാം കൂടിയാ കറന്നത്. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ചായ കുടിച്ചു, നല്ല രുചിയുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല. പൊന്നെ, നിനക്കുള്ള പാല് അവര് കട്ട് കുടിച്ച് കളഞ്ഞ് പച്ചവെള്ളം തരാം. വാ, വെല്ലിക്കാക്ക എന്റെ വീട്ടിൽ വരണ്ടായിരുന്നു, വലിയ കുറച്ചിലായി. നീ ചുമ്മായിരി. കഥ നന്നാക്കാനുള്ള കാശ് ഞാൻ തരാം. ഏതായാലും ഒറോട്ടിയും കരളുവർത്തത് നല്ല രുചിയായിരുന്നു. ദാ ആ ചട്ടുകാലനാണ് എന്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ. വീട് നോക്കി നടത്തുന്ന ഇവനാണ്. വീട്ടിലുള്ളവരെ തീറ്റിപ്പോറ്റുവാനായി ആദ്യം അധ്യാപകനായി, പിന്നീട് വീട് തീർപ്പുകാരനായി, ഇപ്പോൾ ചന്തയിൽ തകരക്കട നടത്തുന്നു. ആ ഉടുപ്പിടാത്തവനാണ് ഹനീഫ. അബ്ദുൽ ഖാദറിന്റെ ഇളയവൻ മഹാർക്കീസാണ്. എന്ത് പ്രശ്നമുണ്ടായാലും അവൻ ആദ്യം പറയുന്നത് ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കൊള്ളാമെന്നാണ്. അതിനടുത്ത ആളാണ് കൊച്ചുണ്ണി, പാത്തുമ്മയുടെ കെട്ടിയവൻ. കയറു കച്ചവടമാണ് പണി. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനാണ് സുലൈമാൻ, നമ്മുടെ ആനുമ്മയുടെ കെട്ടിയവൻ. നമുക്ക് വെളുപ്പിനെ പോണം. കച്ചേരി തുറന്നാൽ ഉടനെ നമ്മുടെ കേസ് ഫയൽ ചെയ്ത് നമുക്ക് ഇഞ്ഞ് പോരാ. എന്ത് കേസ്? ഒരു സിവിൽ കേസ്, ഒരു ജപ്തിയും ഉണ്ട്. ഈ കേസ് നീട്ടി വെച്ചിരുന്നതാണ്, പക്ഷേ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. ഇനി ഈ കേസ് നീട്ടി വെക്കാൻ പറ്റില്ല. എന്ത് സംഭവ വികാസങ്ങൾ? പത്തിരി ചുട്ടതേ തേങ്ങാപ്പാലിൽ മുക്കി പിഞ്ഞാണത്തിൽ അടുക്കി വെച്ചപ്പോഴേ ഞങ്ങളെ ഓർത്തില്ല. കരൾ വെച്ചതേ കുഴിയം പിഞ്ഞാണത്തിൽ വെച്ചു കൊടുത്തപ്പോഴും ഞങ്ങളെ ഓർത്തില്ല. ഞങ്ങൾക്ക് ഓരോ സിംഗിള് ചായ, വേറെ ആൾക്കാർക്ക് പത്തിരി ചുട്ടതും കരൾ കറിയും. ഞാനും ഉമ്മായും നാത്തൂന്മാരും പല്ലിലെ വെള്ളം കുടിച്ചോണ്ട് വീട്ടിലുണ്ടായിരുന്നു, ഞങ്ങളെയും ഓർത്തില്ല. അപ്പൊ ഞാനോ
സുലൈമാനെ, നീ ഒന്നാ സാക്ഷി. ഞാൻ ആരെയെല്ലാം പേടിക്കണം? ഉമ്മാനെ പേടിക്കണം, നാത്തുമാരെ പേടിക്കണം, എന്റെ അനുശക്തിനെ പേടിക്കണം, കൊച്ചിക്കാനെ പേടിക്കണം, ഹനീഫാനെ പേടിക്കണം, അബുവിനെ പേടിക്കണം, എന്റെ കെട്ടിയോനെ പേടിക്കണം, ഇപ്പൊ സുലൈമാനെ പേടിക്കണം. എന്നെ ആരും പേടിക്കണ്ട കൊച്ചിക്കാക്ക, ഞാൻ എല്ലാവർക്കും കരള് പൊരിച്ചതും പൊറോട്ടയും ചായയും തരാം. കുറച്ചു ദിവസം ക്ഷമിച്ചാ മതി. എത്ര ദിവസം? അത് ഞാൻ പറയാം കൊച്ചിക്കാക്ക. എടാ ഹനീഫ, എന്നാലും നീ അത് ചെയ്തല്ലോ. കദിജയുടെ കുപ്പായം നീ അത് തയ്ക്കാതെ കൊടുത്തയച്ചില്ലേ? ഞാൻ സക്കാത്തിന് ഏറ്റെങ്കിൽ ഇരുന്നാ മതിയല്ലോ. അബുവിന് ദിവസവും ഷർട്ട് തയ്ക്കണം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും തയ്ക്കണം. വല്ലവരും കൂലി തരുന്നുണ്ടോ? നിന്റെ കെട്ടികളുടെ കുപ്പായം തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണോ? ലൈലയുടെ പാവാടയും ബ്ലൗസും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണോ? അബിയുടെ കോട്ടും ട്രൗസറും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണോ? കൊള്ളാമല്ലോടാ. ആരും എനിക്കൊന്നും തരണ്ട, ഞാൻ പട്ടാളത്തിൽ പൊക്കോളാ. ഈ രാത്രി പൊക്കോളാ. എടാ, ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാ. നീ പലപ്പോഴും പറയുന്നില്ലടാ പട്ടാളത്തിൽ പോവാം, പട്ടാളത്തിൽ പോകാം. നീ എറണാകുളത്ത് അവധിക്ക് വരുമ്പോ എന്റെ അടുത്ത് വന്നിട്ടില്ലേ? അപ്പോഴൊക്കെ നീ എന്റെ അടുത്ത് അഞ്ചും പത്തും ഒക്കെ കടം മേടിച്ചിട്ടില്ലേ? അതൊന്നും നീ എനിക്ക് തിരിച്ചു തന്നിട്ടില്ലല്ലോ. അതല്ലേ ഇങ്ങോട്ട് ഇറങ്ങടി ഐശാമേ, ഇറങ്ങടി. കൊച്ചുങ്ങളെ എടുത്തോ, നമുക്കിനി ഇവിടെ താമസിക്കണ്ട. നമുക്ക് അവിടെ പോയി വല്ല ഓലക്കീറും ചാരി താമസിക്കാം. ഡാ, എവിടെ നിന്നാടാ ഈ ചായക്ക് പാൽ? വെള്ളിക്കാക്ക, ചുമ്മാ രസത്തിന്റെ വല്യമ്മ എന്നെ അബിയെ ആട്ടുംകുട്ടിയാക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഒടുവിൽ സുബൈദയും റഷീദും ആട്ടുംകുട്ടികളായി. ആടിന്റെ മുലകൾ ചപ്പിക്കുടിച്ചു, ആട് പാല് തന്നു. അങ്ങനെ വെള്ളിക്കാക്ക ചായക്ക് പാല് കിട്ടിയത്. എന്റെ റബ്ബേ, ഇനി ഞാൻ ഇതിനെ എന്തിനായി കാക്ക കൊണ്ടുപോണത്? നീ അത് അറിഞ്ഞോ ബാത്തുമ്മ? അറിഞ്ഞിക്കാക്ക, ഇവര് മനുഷ്യരാണോ ഈ കാക്ക? ദുഷ്ടര്. വെള്ളിക്കാക്കയ്ക്ക് അറിയാമോ എല്ലാവർക്കും പാല് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വെള്ളിക്കാക്കയ്ക്ക് അറിയാലോ എന്റെ കുടിലിന്റെ അവസ്ഥ. ചോന്നൊലിച്ചൊരു പരുവുമായി ഞങ്ങളെല്ലാം കൂടി അതിലാണ് താമസിക്കുന്നത്. ആറു വയറ് കഴിഞ്ഞുകൂടണം. ആ പേര് ഒന്ന് നന്നാക്കണം. അതിന്റെ വാതില് കെട്ടിവച്ചിരിക്കുന്ന ഇക്കാക്ക കണ്ടല്ലോ, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഒരു കുറിച്ചിട്ടിക്ക് ചേർന്നത്. ചിട്ടി അടയ്ക്കാനാണ്. ഞാൻ എന്റെ കദീജയ്ക്ക് പോലും കൊടുക്കാതെ കിട്ടുന്ന പാല് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോട്ടെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. നാളെ തൊട്ട് ഞാന് ഒരു കുപ്പി പാല് കൊടുത്തുവിടാം, കദീജയുടെ കൈ തന്നെ കൊടുത്തുവിടാം. ഞാൻ പോട്ടെ വെള്ളിക്കാക്ക. ഇപ്പോൾ ആടിന്റെ കൂടെ കുട്ടിയും വരുന്നുണ്ട്. കൂട്ടത്തിൽ അരക്കുപ്പി പാലുമായി കദീജയും. ഇങ്ങനെ രണ്ട് ജാതി പാല് വീട്ടിൽ കിട്ടും. ഒന്ന് സുന്ദരമായി കക്കുന്നു, ഒന്ന് സത്യസന്ധതയോടെ പരോപകാരാർത്ഥം പാത്തുമ്മ കൊടുത്തയക്കുന്നു. പാവം പാത്തുമ്മ, എന്തു ചെയ്യും? ഒരു രഹസ്യം മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബുദ്ധിയൊക്കെ പെണ്ണുങ്ങളിൽ ആർക്കാണ് ആദ്യം തോന്നുന്നത്?